പനമരം കൂളിവയലിൽ കാട്ടുമാടം മാർബിൾസിൽ കവർച്ച നടത്തിയ പ്രതികളെ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവന്നു മാനന്തവാടി ഡിവൈഎസ്പി ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇന്ന് 12 മണിയോടെ പ്രതികളുമായി സ്ഥാപനത്തിൽ തെളിവെടുപ്പിന് എത്തിയത് കൂളിവയൽ കാട്ടുമാടം മാർബിൾസിൽ അതേ സ്ഥാപനത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ പണം സൂക്ഷിച്ചിരുന്ന സേഫ് കട്ടർ ഉപയോഗിച്ച് പൊളിച്ചാണ് അഞ്ചംഗ സംഘം കവർച്ച നടത്തിയത് 2,34,000 രൂപയുമായി കടന്ന പ്രതികളിൽ നിന്നും 10,600 രൂപ കണ്ടെടുത്തു ബാക്കി പണം യാത്രാ ചിലവിനായി എടുത്തതായി പ്രതികൾ പോലീസിനോട് പറഞ്ഞു കവർച്ച നടത്തിയ മണിക്കൂറുകൾക്കകം പ്രതികൾ പിടിയിലായി എന്ന് മാനന്തവാടി ഡിവൈഎസ്പി ഷൈജു മാധ്യമങ്ങളോട് വ്യക്തമാക്കി അപ്പോൾ വിവരം അറിഞ്ഞ സമയത്ത് തന്നെ ഇതിൽ ഇൻവോൾവ് ചെയ്ത ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ അവർ പോയ റൂട്ട് സംബന്ധിച്ച് അന്വേഷണം നടത്തിയതുമാണ് ഈ പ്രതികൾ കുറഞ്ഞ സമയം കൊണ്ട് പിടിക്കാനായിട്ട് സഹായകരമായി ഒരു പരമോണി ആയപ്പോഴേക്കും നോക്കി ആളുകൾ എവിടെയാണ് ഉള്ളതെന്ന് അവരുടെ ലൊക്കേഷൻ അവർ മൂവ് ചെയ്യുന്ന സ്ഥലത്തെപ്പറ്റി വ്യക്തമായിട്ട് വിവരം കിട്ടി അങ്ങനെ ആളുകളെ ഇന്നലെ മംഗലാപുരത്ത് വെച്ച് കസ്റ്റഡിയിലെടുക്കി ആർ പി എഫിൻ്റെ സഹായത്തോടുകൂടി കസ്റ്റഡിയിലെടുക്കി ഇന്നലെ രാത്രി അവിടെ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിൻ്റെ നിർദ്ദേശപ്രകാരം പനമരം സി ഐ സിജിത്ത് എസ് ഐ വിമലാചന്ദ്രൻ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ മംഗലാപുരത്തെത്തിയതായുള്ള സൂചനയെ തുടർന്ന് മംഗലാപുരം റെയിൽവേ പോലീസിനെ വിവരമറിയിക്കുകയും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് റെയിൽവേ പോലീസ് പ്രതികളെ പിടികൂടുകയുമായിരുന്നു ഇതേ സ്ഥാപനത്തിലെ തൊഴിലാളികളും രാജസ്ഥാൻ സ്വദേശികളുമായ ശങ്കർ ഗോവിന്ദൻ പ്രതാപ് വികാസ് രാകേഷ് എന്നിവരാണ് പിടിയിലായത് സംഘം ഓട്ടോറിക്ഷയിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തുകയും ട്രെയിൻ മാർഗം മംഗലാപുരം വഴി കടന്നു കളയാൻ ശ്രമിക്കുകയുമായിരുന്നു പോലീസ് സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് മണിക്കൂറുകൾക്കകം തന്നെ പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചത് 3 മാസം മുൻപാണ് പ്രതികൾ ഈ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയതെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ കണിയാമ്പറ്റ